ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಪ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ മാർക്കണ്ഡേയന്റെ ജീവൻ തട്ടിയെടുക്കാൻ വന്ന യമദൂതന്മാർ വലിച്ചെറിയപ്പെട്ടു എന്നാൽ അതവന്റെ ഭക്തി മൂലമല്ലേ? അതെ മകനെ, ഭക്തിയാൽ നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. അത് വിശ്വാസം, സ്ഥിര നന്മ, ദീർഘവീക്ഷണം, സ്നേഹം, മര്യാദ തുടങ്ങി സർവ്വതും നിറഞ്ഞതാണ്. മാർക്കണ്ഡേയന്റെ ഭക്തിയിൽ ഇവയെല്ലാം നിറഞ്ഞതായതിനാലാണ് ആ അത്ഭുതങ്ങൾ ഉണ്ടായത്. അമ്മേ, അങ്ങനെയെങ്കിൽ കാലൻ പോലും മാർക്കണ്ഡേയനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. വലയം, കാലനെ പറ്റി എന്റെ പിതാവ് പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാലൻ ചെറിയ പാമ്പായി മാറി അവനെ കൊത്താൻ വന്നതല്ല, വലിയ പാമ്പായി മാറി മൊത്തത്തിൽ അവനെ വിഴുങ്ങാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ ആ മാർക്കണ്ഡേയനെ രക്ഷപ്പെടാനേ കഴിയില്ല. ഈ ബാലകനെ തൊടാൻ പോലും എന്തുകൊണ്ടാണ് ഈ കാലിന് കഴിയാത്തത്? അത്ഭുതം, കാലൻ ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്നു. അതെ മകനെ, എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. ആ മാർക്കണ്ഡേയന്റെ ഭക്തി, ശക്തി എന്നൊക്കെ പറഞ്ഞ് യമധർമ്മന്റെ ദൂതന്മാരെ വിരട്ടുന്നു. കാലനെയും ഓടിച്ചു വന്നാൽ ആ യമധർമ്മൻ തന്നെ വരേണ്ടതല്ലേ? യമൻ തന്നെ വന്നാൽ ആ ശിവൻ പോലും അല്പം മാറി നിൽക്കില്ലേ? മഹാദേവന്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശിവഭക്തന് അദ്ദേഹം തന്നെ വന്ന് അവന്റെ ഹൃദയകമലത്തിൽ ഇറങ്ങിച്ചെല്ലും. അതറിയാത്തതിനാലാണ് ആ യമധർമ്മനും മാർക്കണ്ഡേയനെ വളരെ നിസ്സാരനായി കണ്ടത്. അപമാനം, അപമാനം! കാലനെ കൊണ്ടുപോലും ഒരു ബാലകന്റെ ജീവൻ എടുക്കാൻ കഴിയാത്തത് സഹിക്കാൻ കഴിയാത്ത അപമാനം. ആയിരം ആയിരം ആണ്ടുകളായി എണ്ണമറ്റ ആത്മാക്കളെ കൊണ്ടുവന്ന യമന് ഒരു ബാലകന്റെ ജീവൻ അപഹരിക്കാൻ കഴിയാത്തത് ക്ഷമിക്കാൻ കഴിയാത്ത അപമാനം. സൃഷ്ടിക്ക് വേണമെങ്കിൽ ബ്രഹ്മദേവൻ കാരണമായിരിക്കാം. എന്തിന് മഹാവിഷ്ണുവിന്റെ വരം കൊണ്ടും മഹാദേവന്റെ വരം കൊണ്ടും കുഞ്ഞുങ്ങൾ ജനിക്കാം? പക്ഷേ അവരുടെ അനുഗ്രഹം കൊണ്ട് ജന്മമെടുക്കുന്ന ആ കുട്ടികൾക്കും മരണമെന്നത് നടപ്പിലാക്കാൻ കഴിവുള്ള ഒരുവൻ ഈ യമധർമ്മൻ തന്നെയാണ്. ആയുസ് അവസാനിച്ച അടുത്ത നിമിഷത്തിൽ തന്നെ കാലപാശം കൊണ്ട് ബന്ധിച്ച് ആ ജീവൻ കൊണ്ടുവരണമെന്നതാണ് പരമേശ്വരൻ എനിക്ക് നൽകിയിരിക്കുന്ന ആജ്ഞ. അതാ പരമേശ്വരന്റെ ഭക്തനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തിനു വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കിയാൽ ഞാനും ശിവഭക്തനല്ലേ? ആരുടെ ഭക്തിയാണ് ശ്രേഷ്ഠമെന്ന് ഞാൻ തന്നെ നേരിൽ ചെന്ന് പരീക്ഷിച്ചറിയുന്നതാണ്. ആ ബാലകന്റെ ജീവൻ ഞാൻ തന്നെ അപഹരിക്കുന്നതാണ്. ഏയ് മാർക്കണ്ഡേയ, നിനക്ക് വേണ്ടി വരികയാണ് ഈ യമധർമ്മൻ. ഇനി നീ എന്നോടൊപ്പം വരിക തന്നെ വേണം. ഇത് ഈ യമധർമ്മരാജന്റെ ആജ്ഞയാണ്. ഇതെന്ത് അധർമ്മമാണ്? മാർക്കണ്ഡേയന്റെ ജീവൻ എടുക്കാൻ യമധർമ്മരാജൻ തന്നെ പുറപ്പെട്ടു വന്നോ? ഇപ്പോഴ
എപ്പോഴാണോ ആ യമനെ താൻ തന്നെ പോകണമെന്ന ചിന്തയുണ്ടായത്? ഇനി ആ മാർക്കണ്ഡേയൻ എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. മാർക്കണ്ഡേയ, എന്ത് ധൈര്യത്തിലാണ് നീ ഇത്രയും ധിക്കാരം കാണിക്കുന്നത്? ഞാൻ അയച്ച യമദൂതന്മാരെ എല്ലാം നിന്റെ അരികിൽ വരാൻ പോലും നീ അനുവദിച്ചില്ല അല്ലേ? അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. എന്നെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ധ്യാനം ചെയ്തത് മതി, എഴുന്നേറ്റ് വാ. യമധർമ്മരാജൻ അവിടെന്നും ഒരു ശിവഭക്തനല്ലേ? പിന്നെ എന്തിനാണ് എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി അങ്ങ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്? ജനനമെന്നൊന്നുണ്ടെങ്കിൽ മരണമെന്നത് തീർച്ചയായിട്ടുമുണ്ട്. അതാണ് പ്രകൃതി നിയമം. ഇത് നീ അംഗീകരിച്ചേ മതിയാകൂ. വാ, പുറപ്പെടാം. എന്റെ വിധി നിശ്ചയിച്ചതാരാണോ അദ്ദേഹം തന്നെ വിചാരിച്ചാലല്ലേ അത് മാറ്റാൻ കഴിയൂ. ഞാൻ ആ മഹാദേവനിൽ വിശ്വസിക്കുന്നവനാണ്. എന്നെ എങ്ങനെയാണ് അദ്ദേഹം രക്ഷിക്കാതെ കൈവിടുന്നത്? ശിവഭക്തന് മരണമില്ല. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായാലും ശിവഗണങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയല്ലാതെ യമദൂതരല്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും തിരികെ പോകും. അതുതന്നെയാണ് അങ്ങക്ക് നല്ലത്. വളരെ ആശ്ചര്യം തോന്നുകയാണ്. യമദൂതന്മാർ വലിച്ചെറിയപ്പെട്ടതും സേനാപതി കാലൻ തടയപ്പെട്ടതും ഈശ്വരൻ നടത്തിയ ലീലാവിലാസമാണെന്ന് ആ യമദേവന് എന്തുകൊണ്ടാണ് മനസ്സിലാകാതെ പോയത്? ധൈര്യത്തോടെ സ്വയം അവിടേക്ക് പുറപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മറികടന്ന് മാർക്കണ്ഡേയനെ വധിക്കാൻ ശ്രമിക്കുകയാണല്ലോ. പലവിധ സ്വഭാവ സവിശേഷതകൾ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്നേഹവും അടക്കവും ഉള്ളവർ സമാധാനമായി ചിന്തിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ച് ഭഗവത് ഹിതം മനസ്സിലാക്കി തങ്ങളെ സ്വയം തിരുത്തും. അഹന്തയും അഹങ്കാരവും ഉള്ളവർ ആരാണുള്ളത് എന്ന ഗർവിനാൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് അതിന്റെ ഫലം അനുഭവിക്കും. അഹന്ത എന്ന കാർമേഘങ്ങളാൽ യമൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ പ്രകാശം അവൻ അറിയാൻ കഴിയുന്നില്ല. മാർക്കണ്ഡേയ, എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? നിന്റെ ജീവൻ അപഹരിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. യമധർമ്മരാജൻ എന്ത് ധിക്കാരമാണ് കാണിക്കുന്നത്! അനാഥിയായ ശിവലിംഗത്തെ മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് പോലും
അതിനും കൂടി ചേർത്ത് കാലപാശം വീശിയല്ലോ അദ്ദേഹം. കളിമണ്ണിൽ തീർത്ത ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരുന്നാൽ അത് അവന്റെ ജീവനെ രക്ഷിക്കുമോ? അല്ലെങ്കിൽ യമധർമ്മൻ അവനെ വെറുതെ വിടുമോ? ഈ അടിയന് വേണ്ടി അങ്ങ് നേരിട്ട് ഇവിടേക്ക് എഴുന്നള്ളിയെന്ന് എന്റെ ആയുസ്സുകാലം തീരും മുൻപ് അങ്ങയെ ഒരു തവണയെങ്കിലും കാണണമെന്ന് എന്റെ ആഗ്രഹം സഫലമായി. എന്റെ ഈശ്വര, ഈ ബാലകന് വേണ്ടി അങ്ങ് എന്തിനാണ് ഇവിടേക്ക് വന്നത്? അങ്ങയുടെ ഭക്തനായതുകൊണ്ട് ഇന്നാണ് ഇവന്റെ മരണമെന്ന് വിധിച്ചിട്ടുള്ളത് മാറ്റി എഴുതാൻ സാധിക്കുമോ? ദയവ് ചെയ്ത് വഴി നൽകിയാലും. യമധർമ്മ, എന്റെ ശിവലിംഗ സ്വരൂപം കണ്ട ശേഷവും നിൽക്കാതെ കടന്നു വന്ന നീ ഇപ്പോൾ എന്നോട് തന്നെ മാറി നിൽക്കാൻ പറയുന്നുവോ? ഇവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് എന്തിനാണ് ഇങ്ങനെ മാർഗ തടസ്സം സൃഷ്ടിക്കുന്നത്? ഇന്ന് ഇവന്റെ ആയുസ് തീരുകയാണെന്നുള്ളത് അങ്ങക്ക് അറിയുന്നതല്ലേ? എന്നാൽ അവൻ ചെയ്ത തപസ് അനുഷ്ഠിച്ച ശിവപൂജ ഇവ മൂലം തന്റെ വിധിയെ വിജയിച്ചിരിക്കുകയാണവൻ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ വന്നത്. ഇനിയും എന്റെ വാക്ക് ധിക്കരിച്ചവന്റെ ജീവനെടുക്കാൻ നീ തുനിഞ്ഞാൽ എങ്കിൽ എന്നെ മറികടക്കൂ, കാണട്ടെ. അങ്ങയെ എതിർത്തുകൊണ്ടാണ് എന്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതെങ്കിൽ അതിനും ഞാൻ ഒരുക്കം തന്നെയാണ്. എന്റെ കാലപാശം പോയാലും എന്റെ ഗതപ്രയോഗത്തിൽ നിന്നും അവന് രക്ഷപ്പെടാൻ കഴിയില്ല. ആഹാ, അത്ഭുതം, അപാരം! ആ യമൻ എത്രമാത്രം ശക്തനാണ്! മഹാദേവനെ തന്നെ എതിർക്കാൻ തുനിഞ്ഞിരിക്കുകയല്ലേ! യമധർമ്മൻ മഹാദേവന്റെ ചവിട്ടേറ്റു മരിച്ചു എന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ ഇതുമൂലം മാർക്കണ്ഡേയന്റെ മരണം മാത്രമല്ല നിന്നുപോയത്, ഈ ലോകത്തിൽ ജനിച്ച സകലർക്കും മരണമറ്റ നില ഉണ്ടായിരിക്കുകയില്ലേ? ശിവഭക്തിയുടെ പെരുമ ഭുവനമെങ്ങും നിറച്ച ഭക്ത ഇന്നു മുതൽ അണ്ടചരാചരങ്ങളും പുകഴ്ത്തിപ്പാടും. യഥാർത്ഥ ഭക്തന് അതിനുള്ള തക്ക ശക്തികൾ മുഴുവനും വന്നു ചേരും എന്നതിന് ഉദാഹരണമായി നീ മാറുന്നതാണ്.
പതിനാറ് വയസ്സ് പൂർത്തിയായാലല്ലേ യമനു നിന്റെ ജീവനെടുക്കാൻ കഴിയും. അതിനാൽ നീ നീണ്ട ആയുസോടെ മരണമേയില്ലാത്ത ചിരഞ്ജീവിയായി നീണാൾ വാഴും. യമധർമ്മൻ മഹാദേവന്റെ ചവിട്ടേറ്റു മരിച്ചു എന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ ഇതുമൂലം മാർക്കണ്ഡേയന്റെ മരണം മാത്രമല്ല നിന്നുപോയത്. ഈ ലോകത്തിൽ ജനിച്ച സകലർക്കും മരണമറ്റ നില ഉണ്ടായിരിക്കുകയില്ലേ? പക്ഷേ ഇപ്പോഴും അവിടെ ഇവിടെ മരണം നടക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ? യമനില്ലാതായാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമല്ലേ? മാർക്കണ്ഡേയന് ശിവഭഗവാൻ സംരക്ഷണം നൽകി. എന്നാൽ യമനെ ആരാണ് രക്ഷിക്കുക? യമനെ മാർക്കണ്ഡേയൻ തന്നെ രക്ഷിച്ചു. കാലത്തെ അതിജീവിക്കാൻ ഭാഗ്യം ഈ അടിയന് തന്ന മഹാദേവ, ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് ചിരഞ്ജീവി വരം നൽകിയ അങ്ങ് ഈ സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു വരം നൽകി എന്നെ അനുഗ്രഹിക്കണം. എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. എനിക്ക് ദീർഘായുസ് കിട്ടിയതിൽ എന്റെ മാതാപിതാക്കളും മറ്റുള്ളവരും സന്തോഷിക്കും. പക്ഷേ ഈ ലോകം മുഴുവനും എന്നും ഒരുപോലെ പ്രവർത്തിക്കണമെങ്കിൽ അതിന് യമധർമ്മം ജീവിച്ചിരിക്കുക തന്നെ വേണ്ടേ? അങ്ങ് വിധിച്ചതുപോലെ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനല്ലേ ഇവിടെ വന്നത്? എന്നാൽ ഇപ്പോൾ അങ്ങയുടെ പ്രഹരമേറ്റ് മരിക്കേണ്ടി വന്നാൽ ഈ ലോകത്തിന്റെ ഗതി എന്താകും? യമധർമ്മം ഇല്ലാതെയായാൽ ലോകത്ത് മരണമേ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. മരണമുള്ളപ്പോൾ തന്നെ മനുഷ്യനെ മനുഷ്യൻ മാനിക്കുന്നില്ല. അതില്ലാത്ത അവസ്ഥ വന്നാൽ പാപങ്ങൾ പെരുകും, ജനസംഖ്യ വർദ്ധിക്കും, വിളവുകൾ ചുരുങ്ങും, ഭൂമി ശാശ്വതമല്ലാതെ ദിശ മാറും, ജനങ്ങൾ പട്ടിണി, വിശപ്പ്, പഞ്ഞമെന്ന് ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാകും. അതുകൊണ്ട് യമധർമ്മൻ വീണ്ടും പുനർജീവിക്കാൻ അനുഗ്രഹിച്ചാലും. മാർക്കണ്ഡേയ, നീ അപേക്ഷിച്ചത് ഇപ്പോൾ തന്നെ നിറവേറ്റുകയാണ്. പദവി ലഭിച്ച അഹന്തയിൽ അത് അങ്ങയുടെ ഭക്തനോട് കാണിക്കാൻ ധൈര്യമുണ്ടായി. എനിക്ക് മാപ്പ് നൽകിയാൽ ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കിക്കൊള്ളൂ. 7-14 ലോകങ്ങളിലും മാർക്കണ്ഡേയന് തുല്യനായ ഭക്തനില്ല. എന്നെ തന്നെ തന്റെ മുന്നിൽ പ്രത്യക്ഷനാക്കിയ ഈ ബാലകന്റെ ചരിത്രം കാലങ്ങളെയും അതിജീവിക്കും. കാലസംഹാരമൂർത്തിയായ നാം എഴുന്നരുളിയ ഈ തിരുസ്ഥലം മരണം പോലും കടന്നുപോയതിനാൽ തൃക്കടവൂർ എന്നറിയപ്പെടും. വിധിച്ച വിധിയെ മാറ്റിയെഴുതിയ ശക്തി ഉണ്ടാക്കിയ നിന്റെ ഭക്തിയെ മാനവർക്ക് മുഴുവൻ പാഠമാക്കാൻ വേണ്ടി നീ എന്നെ സ്തുതിച്ച് പാടിയവയെല്ലാം മന്ത്രങ്ങളായി അറിയപ്പെടും. മൃത്യുഞ്ജയ മന്ത്രം എന്ന ഖ്യാതി നേടും. ഇനി വരും കാലങ്ങളിൽ മരണഭയമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇത് കവചമായി മാറും. തമിഴ്നാട്ടിൽ പെരുമയോടെ നിലനിൽക്കുന്ന ശിവസ്ഥലങ്ങളിൽ ഒന്നായി ഇതും അറിയപ്പെടും.
മാർക്കണ്ഡേയ വിധിച്ച വിധിയെ മാറ്റിയെഴുതിയ ശക്തി ഉണ്ടാക്കിയ നിന്റെ ഭക്തിയെ മാനവർക്ക് മുഴുവൻ പാഠമാക്കാൻ വേണ്ടി നീ എന്നെ സ്തുതിച്ച് പാടിയവയെല്ലാം മന്ത്രങ്ങളായി അറിയപ്പെടും. മൃത്യുഞ്ജയ മന്ത്രമെന്ന് ഖ്യാതി നേടും. ഇനി വരും കാലങ്ങളിൽ മരണഭയമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഇത് കവചമായി മാറും. മഹാമൃത്യുഞ്ജയ മന്ത്രമെന്ന് ഏവരാലും പാരായണം ചെയ്യപ്പെടും. നീ എന്നെ ദർശിച്ച് തൃക്കടവൂരിൽ വന്ന് നീ എനിക്കായി ചൊല്ലിയ മൃത്യുഞ്ജയ മന്ത്രത്താൽ സ്തുതിക്കുന്നവർ മരണഭയത്തെ അതിജീവിച്ച് കഴിയുന്നതാണ്, മുക്തിനിലയിൽ മാറി എന്നിൽ ലയിക്കുന്നതാണ്. വിജയിക്കൂ മാർക്കണ്ഡേയ. മാർക്കണ്ഡേയ ശിവ. കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനി സൈതം നമാമി ഭവം ഭവാനി സൈതം നമാമി ഭവം ഭവാനി സൈതം നമാമി ഭവം ഭവാനി സൈതം നമാമി ഭവം ഭവാനി സൈതം നമാമി. ഇത് എന്റെ രീതിയിൽ, എന്റേത് മാത്രമായ രീതിയിൽ ചെയ്ത് കാട്ടിത്തരാം. ഇത് കാണുന്ന ആ ശിവകുമാരൻ അസുരന്മാരാണോ അവന് ശത്രുക്കൾ, അതോ അസുരന്മാരെ എതിർക്കുന്ന ദേവന്മാരാണോ അവന് ശത്രുക്കളെന്ന് പരിഭ്രമിച്ചു പോകും. ഈ സമയം ദേവന്മാരെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ മൂലം ഒരു മഹായാഗം നടക്കണം.